ഈ ഉച്ചഭാഷയുടെ ശ്രദ്ധകൾക്കുള്ളിൽ ഞങ്ങളുടെ വാക്കുകളെ ശാസ്ത്രദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ വന്ദനത്തെ ഞങ്ങൾ അറിയിച്ചുകൊള്ളും. ഈ ദേശത്ത് വ്യത്യസ്ത പ്രായക്കാരായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ തെരുവിന്റെ ഓരത്ത് നിന്ന് സംസാരിക്കുന്നതിന്റെ പിമ്പിലുള്ള ഉദ്ദേശം എന്താണ് എന്നൊരു പക്ഷേ ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാവെ താങ്കൾ ചിന്തിക്കുമായിരിക്കാം. ഇതൊരു മത പ്രഭാഷണമല്ല. എല്ലാ മതങ്ങളും ഒരു മതത്തെക്കാൾ ശ്രേഷ്ഠമാണ്. എല്ലാ മതങ്ങളും മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവിക ബോധങ്ങൾ അവനിൽ പകർന്നുകൊണ്ടിരിക്കും. നല്ലതൊരു മത പ്രഭാഷണമല്ല, മനുഷ്യനോടുള്ള ദൈവ സന്ദേശങ്ങൾ ആകുന്നു. വിശുദ്ധ വേദവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തിരുവോരത്തിൽ നിന്ന് സംസാരിക്കുന്നത്. ശുദ്ധ ബൈബിളിനെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. മനുഷ്യന്റെ അറിവിന്റെ ശൈശവ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ ശാസ്ത്രയുഗത്തിൽ മനുഷ്യന്റെ ശൈശവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകം വിശ്വസനീയം ആണോ എന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്ന അനേക മനുഷ്യരുണ്ട്. ചരിത്രപരമായും ശാസ്ത്രപരമായും ഈ പുസ്തകം മനുഷ്യന് വിശ്വസിക്കാം. വേദപുസ്തകത്തിൽ അനേക ശാസ്ത്ര സത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അനേക ശാസ്ത്ര സത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഭൂമി ഉരുണ്ടതാകുന്നു എന്ന് വിശ്വസിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ശാസ്ത്രം അത് പറഞ്ഞു, ഭൂമി ഉരുണ്ടതാണ്. അതിലെന്താ ഇത്ര പ്രത്യേകത ഇവിടെ വിളിച്ചു പറയുന്നത്? വിശുദ്ധ വേദ പുസ്തകത്തെ 2000 വർഷങ്ങൾക്ക് മുമ്പും 3500 വർഷങ്ങൾക്ക് മുമ്പും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി ഭൂമി ഉരുണ്ടതാണ്. യേശു ക്രിസ്തു തന്റെ പ്രഭാഷണത്തെ താൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഭൂമി ഉരുണ്ടതാണ് എന്ന ആശയത്തെ വ്യക്തമാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞതോ, ബൈബിൾ വിശ്വസനീയമായ ഗ്രന്ഥമാണ്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ 2005 സുനാമി നമുക്ക് മറന്നു പോകുവാൻ കഴിയുന്നില്ല. അനേക മനുഷ്യരുടെ മരണത്തിന് കാരണമായി സമുദ്രത്തിൽ ഭൂകമ്പം. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തി, കടലിന്റെ ഇരമ്പൽ കേട്ട മനുഷ്യർ ഭയപ്പെടും. എത്രയോ നൂറ്റാണ്ടിന് മുമ്പ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയ സത്യമാണ്. കടലോരങ്ങളിൽ പാർക്കുന്ന മനുഷ്യരോട് തിരകളെ കുറിച്ച് സംസാരിച്ചാൽ ആ മനുഷ്യർ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം തിരയുടെ ശബ്ദങ്ങൾ ഒരു ഭയം ഉളവാക്കുന്നില്ല. എന്നാൽ കടൽ തീരത്ത് ഉയർന്നു വന്ന തിരകളെ കണ്ട് പ്രാണന്റെ രക്ഷയ്ക്കായി സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോയ മനുഷ്യരെ ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്തു. സമുദ്രത്തിന്റെ ഇരമ്പ കേട്ട മനുഷ്യൻ ഭയപ്പെട്ടു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രവചനം, ഇന്ത്യകാലങ്ങളിൽ മാരക രോഗങ്ങൾ. എന്താണ് മാരക രോഗം? മരുന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രോഗങ്ങൾ. എന്താ, സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വന്നാൽ
മനുഷ്യനെ കുറിച്ച് പറയുന്നു, മനുഷ്യർ അന്ത്യകാലങ്ങളിൽ സ്വസ്നേഹികളായിരിക്കും. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്ത തലമുറയുണ്ടാകും. ഇതിനു മുമ്പുള്ള തലമുറകൾ ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവർക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. അമ്മയും അപ്പനെയും ബഹുമാനിക്കാത്ത ഒരു തലമുറയും ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ടാവും. ഞാൻ ഇതുവരെയും പറഞ്ഞതാ വേദപുസ്തകത്തിൽ അനവധി നിരവധി പ്രവചനങ്ങളും അതിൽ ശാസ്ത്ര സത്യങ്ങളും രേഖപ്പെടുത്തിയപ്പോൾ അത് കടങ്കഥകളല്ല, കെട്ടുകഥകളല്ല, അമ്മൂമ്മക്കഥകളുമല്ല, അത് മനുഷ്യരുള്ള ബന്ധത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് എന്റെ ബഹുമാന്യ ശ്രോതാവേ, താങ്കൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന കാര്യമാണ് ഞാൻ പ്രാരംഭമായി അത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിശ്വസനീയമായ ഗ്രന്ഥത്തിൽ മനുഷ്യനെ കുറിച്ചും അവരുടെ ആത്മാവിന്റെ രക്ഷയെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങൾ മനുഷ്യനിലുണ്ടെന്ന് ബൈബിൾ രേഖപ്പെടുത്തുന്നു. ഈ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്, മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്. മനുഷ്യനിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന അനവധി പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് മനുഷ്യന് സമാധാനം ഇല്ല. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ ചിലർ പറയുന്നുണ്ട് സമാധാനം എന്റെ ജീവിതത്തിൽ ഇല്ലാത്തതിന് പല കാരണങ്ങൾ ഉണ്ടെന്നാണ് മനുഷ്യൻ പറയുന്നത്. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ പലരും ചോദിക്കുമ്പോൾ ആ പദത്തിന്റെ അർത്ഥം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ശാന്തി അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത അവസ്ഥ, എവിടെ? ഹൃദയത്തിൽ യുദ്ധമില്ലാത്ത അവസ്ഥ. ചിരിക്കുന്ന മുഖവുമായി മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന മനുഷ്യൻ പലപ്പോഴും ഉള്ള ഉമുത്തി പോലെ നീറിക്കൊണ്ടിരിക്കുക. സമാധാനങ്ങൾ ചിരിയിൽ വ്യക്തമാക്കുവാൻ കഴിയില്ല, ഉള്ളു നീറിക്കൊണ്ടിരിക്കുക. ചില പറയും എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത് എനിക്കൊരു ജോലിയില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ പറയുന്ന ഏതെങ്കിലും സുഹൃത്തെ രാവിലെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് നല്ല ജോലിയില്ലേ, സാമ്പത്തികമായ ഉയർച്ചകൾ പ്രാപിച്ചിട്ടില്ലേ, എന്നാ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം താങ്കൾക്ക് പ്രാപിക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നല്ലൊരു വീടില്ലാത്തത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത് എന്ന് പറയുന്ന അനവധി മനുഷ്യരുണ്ട്. നല്ല വീടുകൾ ലഭിച്ചു, ആ ഭവനത്തിൽ പാർത്തിട്ടും സമാധാനം ജീവിതത്തിൽ നുകരാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ജോലിയല്ല, സാമ്പത്തിക ഉയർച്ചയല്ല, ശരീരത്തിന്റെ ആരോഗ്യമല്ല, ഭൗതികമായ നന്മകളല്ല താങ്കൾക്ക് സമാധാനം നൽകി തരുന്നത് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. സമാധാനം യേശു ക്രിസ്തുവിന് മാത്രമേ യഥാർത്ഥ സമാധാനം നൽകി തരുവാൻ കഴിയുകയുള്ളൂ. യേശുവിന്റെ പ്രഭാഷണത്തിൽ താൻ ഇങ്ങനെ പറയുകയുണ്ടായി, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നതുപോലെയല്ല. ലോകം തരുന്ന താൽക്കാലികമായിരിക്കുന്ന സമാധാനങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്, എന്നാൽ അത് അല്പകാലങ്ങളിലേക്ക് മാത്രമേ അത് മനുഷ്യനിൽ നിലകൊള്ളുന്നുള്ളൂ. സമാധാനം മനുഷ്യനില്ലാത്തത് കൊണ്ട് അനവധി മനുഷ്യർ മദ്യത്തിന് കീഴ്പ്പെടുന്നുണ്ട്. ഇവിടെ മദ്യപാനിയായിട്ട് ആരോട് ജനിക്കുന്നില്ല. മദ്യപാനിയെ കുറിച്ച് ചോദിച്ചാൽ എന്താണ് താങ്കൾ മദ്യപിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ അനവധി കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട്. ഒരിക്കൽ ഒരാളോട് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് എങ്ങനെയാണ്, എന്റെ ഭാര്യ ശരിയായാൽ ഞാൻ എന്റെ മദ്യപാനം നിർത്തും. പലതും പറഞ്ഞ് മദ്യപിക്കുന്ന പല മനുഷ്യരുമുണ്ട്. ഇത് മകൻ സുഹൃത്തെ, ശതവേദമാസം പറയുന്നു മദ്യപാനി സ്വർഗരാജ്യം കൈവശമാക്കുകയില്ല. ദൈവീയ ശിക്ഷകൾ വിളിച്ചു വരുത്തുമ്പോൾ മദ്യം ജീവിതത്തിൽ സമാധാനം നൽകി തരികയില്ല, താൽക്കാലികമായ സുഖങ്ങൾ മാത്രമേ നൽകി തരികയുള്ളൂ. ജീവിതത്തിൽ
അനേക യുവതി യുവാക്കന്മാർ നല്ല ഭാവി ലഭിക്കേണ്ട യൗവനത്ത മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട